എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. എൻ്റെ പേര് ആൻഡ്രു സെൻസൺ. ഞാൻ കൊല്ലം ഐ സി പി എഫിൻ്റെ അണ്ടറിൽ അയക്കുന്ന കൊട്ടാരക്കര ഏരിയയുടെ ഒരു മെമ്പറാണ്. ഇന്ന് നമുക്ക് ഒരു മിഷണറിയെ കുറിച്ച് പരിചയപ്പെടാം. നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ കൈവിടുവാൻ പാടില്ല. ഇനി എത്ര വലിയ കഷ്ടങ്ങളോ ദുരിതങ്ങളോ വന്നാലും സങ്കീർത്തനം 37:7 ഏഴാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് യഹോവയുടെ മുൻപാകെ മിണ്ടാതെയിരുന്ന് അവനെ പ്രത്യാശിക്കും. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ശാസ്ത്രവും ഗണിതവും അധികമായി പഠിക്കുവാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് മാസം 1975 കാലഘട്ടത്തിലാണ്. തനിക്ക് തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ആസ്മയുടെ രോഗമുള്ളത് കാരണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്നുകൾ കഴിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് നെഗറ്റീവ് എഫക്ട്സ് ആയിരുന്നു കൊണ്ടുവന്നത്. തൻ്റെ 60% ലങ്സും നഷ്ടമായി. തനിക്ക് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന രോഗം പിടിപെട്ടു. ഇങ്ങനെ തൻ്റെ 16 തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ തൻ്റെ മാതാവ് ഇതറിഞ്ഞുവെന്ന് പറഞ്ഞു, നീ ക്രിസ്തുവിനെ അറിയുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുക. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കൂട്ടമുണ്ട്. ആ യൂത്ത് ഓർഗനൈസേഷനിൽ ചെല്ലുക എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. അന്നു മുതൽ തൻ്റെ ജീവിതം മാറി. അദ്ദേഹത്തിൻ്റെ കൂടെ രോഗമുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മുന്നിൽ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഓടുവാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബെന്നി പ്രസാദ്. ഇന്നും ലോകമറിയുന്നൊരു മ്യൂസീഷ്യനാണ്. തന്നെ പല ടി വി ചാനലുകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പാടില്ല, ഒരു റിലീജിയസ് സ്റ്റേറ്റ്മെൻറ്റും പറയാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഡിസൈൻ ചെയ്തൊരു ഹാറ്റ് ഉണ്ടാക്കി. അതിലെഴുതിയിരുന്നത് താങ്ക് യു ജീസസ്, ഐ ആം ഇൻ ഇന്ത്യ. അപ്പോൾ ഓരോ ന്യൂസ് ചാനലും ചോദിച്ചപ്പോഴും പറഞ്ഞു, ഇത് ഒരു പാട്രിയോട്ടിക് സ്റ്റേറ്റ്മെൻ്റാണ്. അവിടെയും താൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ഒരു വഴി കണ്ടെത്തി. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നീ 2010 മുമ്പ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കും, നീ ആയിരിക്കും അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ അദ്ദേഹം 2010 കാലഘട്ടത്തിൽ തൻ്റെ അവസാന രാജ്യമായ പാകിസ്ഥാനിൽ ചെന്നു ആ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചു. ഈ ലോകത്തിലെ ഒരേ ഒരു മ്യൂസീഷ്യനേ ഉള്ളൂ ഈ ഒരു രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ കഷ്ടപ്പാടും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ നാം ക്രിസ്തുവിനെ മുൻപിൽ വെച്ച് ഓടിയാൽ നമ്മുടെ ജീവിതം മാറും. ഉയർച്ചകളും ഉണ്ടാകും, താഴ്ചകളും ഉണ്ടാകും. പക്ഷേ നമ്മുടെ യഹോവയെ നമ്മുടെ ഇടയനായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സദർശവാക്യം 3:5 അതിൻ്റെ 5 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഓരോ മിഷണറിമാരുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാവട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.